കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടെന്നല്ല, അസൻ ഇന്നലെ പറഞ്ഞ വിവാദമാക്കേണ്ടെന്നാണ്. ഇദ്ദേഹം പറഞ്ഞതിൽ തന്നെ അതിന് പോയിന്റ് ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞത് പിന്നെ CPM മാത്രമല്ല, കോൺഗ്രസ് അല്ല ലീഗ് മാത്രമല്ല, കോൺഗ്രസിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേന്ദ്രം കൊണ്ടുവരുന്ന ഈ നിലപാടുകൾക്കെതിരായ സമരം. കേന്ദ്രം കൊണ്ടുവരുന്ന നിലപാടുകൾ എന്താണ്, കേന്ദ്രം എന്താ കൊണ്ടുവന്നത്, എന്താ നടന്നത് നമുക്കൊക്കെ അറിയാം. കേന്ദ്രം ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെയുള്ള കുറെ ആളുകൾ കള്ളം നടത്തിയതിന്റെയും ഇവിടത്തെ തട്ടിപ്പ് നടത്തിയതിന്റെയും പരാതി കേന്ദ്രത്തിലേക്ക് അയച്ചു. ആ പരാതിയുടെ മുകളിൽ കേന്ദ്രത്തിന്റെ അന്വേഷണം വന്നു എന്നല്ലാതെ ഇവിടെ വന്ന് കേന്ദ്രം എന്താ ഇടപെട്ടത്? നിങ്ങൾ പറയും, നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? കേന്ദ്രം പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും മാപ്പിള സ്ഥാനം എന്നും പിന്നെ മുസ്ലിം സമുദായം എന്നും അതുവഴി ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ സേഫ് ആവല്ല. നിങ്ങൾ ഈ വർഗീയത നിങ്ങളുടെ ഒരു മൂടുപടമായി പിടിച്ചിട്ട് ഈ നടക്കുന്ന പ്രവർത്തനത്തെയും നിങ്ങൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനത്തെയും കേന്ദ്ര സർക്കാർ ചെയ്യുന്ന സൽപ്രവർത്തനത്തെയും നിങ്ങൾ അങ്ങനെ പിന്നെ വഴിമാറ്റി വിടരുത്. അത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞോളൂ, ബാക്കി ഞാൻ ശേഷം പറയാം. എനിക്കൊക്കെ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്, ശരണന്റെ രവിയൊക്കെ പറഞ്ഞു വെക്കുന്നത്, രണ്ടു കാലിൽ മന്തുള്ള ഞങ്ങൾ മുണ്ടടിച്ചിട്ടതിന് ശേഷം നിങ്ങളെ നോക്കി പരിഹസിക്കുന്നു എന്നുള്ളതാണ്. മന്ദ എന്ന് വിളിച്ച് പരിഹസിക്കുന്നു എന്നുള്ള രീതിയിലാണ്. വർഗീയത ആരുടെ ചീട്ടാണെന്നും ആരാണ് വർഗീയത ഇന്ത്യയിൽ ആകമാനം വിതച്ചതെന്നും കൊയ്യുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതറിയാത്തവരൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ. ഞങ്ങൾ മാപ്പിള സ്ഥാനെന്ന് ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങൾ ജനസംഘമാണ് അന്ന് പറഞ്ഞത്. BJP പൂർവ്വയോഗിച്ചത് അത് അതിൽ അതിൽ വലിയൊരു തിരുവനന്തപുരം BJP ഹാളിലാണെന്ന് തോന്നുന്നു, വലിയൊരു പ്രക്ഷോഭം നിങ്ങൾ ആരംഭിക്കുകയും കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ അന്ന് കോഴിക്കോട് കളക്ടറേറ്റിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനസംഘം പ്രവർത്തകരെത്തുകയും സമരം നടത്തുകയും നിയമസഭയ്ക്കുള്ളിൽ കയറി സമരം നടത്തുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പോ നിങ്ങൾ അന്ന് ഉന്നയിച്ച എന്താ, നിങ്ങൾ മാപ്പിള സ്ഥാനെന്നാ വിളിച്ചിരുന്നേ അതിനുവേണ്ടി. ശരിയാണല്ലോ, നിങ്ങൾ ഒരു ഒരു മത ന്യൂനപക്ഷ വിഭാഗങ്ങൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ജില്ലകളെ ഭരണത്തിൽ നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പോലെയുള്ള തന്ത്രം തന്നെയാണത്. നിങ്ങളെ മലപ്പുറം ജില്ലയിൽ എന്തിന്റെ തളിക്ഷേത്രത്തിൽ 69 നടന്നിട്ടുള്ള തളിക്ഷേത്രത്തിൽ സംരക്ഷണ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ജനസംഘം നടത്തിയിട്ടുള്ള സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്? അല്ലെ, അതിലെ പാവപ്പെട്ട ശ്രീ കേളപ്പനൊക്കെ പെട്ടുപോയി എന്നുള്ളതാണ് ചരിത്രം. പെട്ടുപോയതല്ല, കേളപ്പനെ നിങ്ങൾ വിളിച്ചത് പട്ടി പറത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പനാണ്. മഞ്ഞള് പൂശിയ കേളപ്പാന്നാണെന്ന് വിളിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായിക്കോട്ടെ, പട്ടി പറത്തിയ കല്ലിന്മേൽ മഞ്ഞൾ പൂശിയ ചന്ദനം പാവപ്പെട്ട ആളുകളെ ജനസംഖ്യ നടത്തിയിട്ടുള്ള സമരമായിരുന്നു മലപ്പുറത്ത് അന്ന്. കേളപ്പനെ പോലുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള സമരമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാം, അതൊക്കെ അറിയാം. അല്ല, ഉണ്ട്, ഇല്ലെന്നല്ലോ. ആ ക്ഷേത്രം പൈതൃക സ്വത്തായി പ്രഖ്യാപിച്ച EMS ആണ്. ആ പൈതൃക സംരക്ഷണത്തിനായി മതില് കെട്ടിത്തിരിച്ച് ക്ഷേത്ര സംരക്ഷണം നടത്തിയ EMS ആണ്. അത് മറന്നു പോരുത്. അത് അങ്ങനെയെങ്കിലും അതാ പകുതിയെങ്കിലും ചരിത്രമൊക്കെ നമുക്കറിയാം.